ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിനായിട്ട് വെണ്ടയ്ക്കയുടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഈ റെസിപ്പി ഇവിടെ വീട്ടിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകവും കടുകും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാളയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റണം. വലിയ ഒരു സവാളയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മളതിലേക്ക് ഇനി 3 പച്ചമുളക് നടുക് കീറിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റണം. പച്ചമുളകൊന്ന് വഴന്നു വരുമ്പോൾ നമ്മളിനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 400 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെജിറ്റബിൾ മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് ചൂടോടുകൂടി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.